നിയമലംഘനങ്ങൾക്കെതിരെ സ്ഥിരമായി കോടതികളെ സമീപിക്കുന്ന തൃശൂരിലെ പൊതുപ്രവർത്തകൻ ജോർജ് വട്ടുകുളത്തിന്റെ വീടിന് നേരെ ആക്രമണം. ഇന്ന് പുലർച്ചെയുണ്ടായ കല്ലേറിൽ വീടിന്റെയും കാറിന്റെയും ചില്ലുകൾ തകർന്നു. വയൽ നികത്തൽ ഉൾപ്പെടെ വിവിധ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി നിരന്തരം കോടതികളെ സമീപിക്കുന്നതിനെതിരെ നിരവധി ഭീഷണികൾ ഉണ്ടായിരുന്നുവെന്ന് ജോർജ് വട്ടുകുളം പറയുന്നു. പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ ആക്രമണമെന്നാണ് ആക്ഷേപം. രണ്ടുപേർ വീടിന് മുമ്പിലെത്തി കല്ലെറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആദ്യം വീടിന് നേരെയും പിന്നീട് കാറിനുമാണ് കല്ലെറിഞ്ഞത്. തുടർന്ന് ഇരുവരും ഓടിപ്പോകുന്നു. ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ മുഖം വ്യക്തമല്ല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ IGK പരാതി നൽകി. ഇവിടുത്തെ കൗൺസിലർ പിന്നെ പ്രേംകുമാർ എന്ന് പറഞ്ഞ ഇഞ്ചാപ്പ കണ്ണെന്ന് പറഞ്ഞ പ്രേംകുമാർ എന്ന് പറയുന്ന ഒരാളാണ് പിന്നെ അതിനകത്ത് മെയിനായിട്ട് നിൽക്കുന്നത്. ഇവിടെ നെൽവയർ നികത്തിയപ്പോൾ നികത്തുന്നതിനെതിരെ ഞാൻ പല സ്ഥലത്തും ഇവിടെ പരാതി കൊടുത്തിട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അനുമതിയില്ലാത്ത ഡാറ്റാ ബാങ്കിൽ നെൽവയറായിട്ട് കിടക്കുന്നത് അനുമതിയില്ലാത്ത മണ്ണടിച്ച് നികത്തിയിട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പല രാഷ്ട്രീയക്കാർക്കും പൈസ കൊടുക്കുകയാണ് ഇവർ. അങ്ങനെ വന്നപ്പോൾ നമ്മളത് സ്റ്റോപ്പ് മെമ്മോ കൊടുപ്പിച്ചപ്പോൾ ഇവർക്ക് ഈ പിന്നെ ഈ രാഷ്ട്രീയക്കാരൊക്കെ കൂടി അവരെ കൂടി ഒന്നായിക്കൊണ്ട് എനിക്കെതിരെ ഫ്ലെക്സ്ബോർഡ് വെച്ചു. അതേസമയം ജോർജ് വട്ടുകുളത്തിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ പേരിൽ കുറ്റുമുക്കിൽ ബോർഡുകളും ഫ്ലക്സുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവരെ ഭീഷണിപ്പെടുത്തി വട്ടുകുളം നിരന്തരം പൈസ വാങ്ങുന്നുവെന്നാണ് ഇവരുടെ ആക്ഷേപം. സാധാരണ രീതിയിൽ നമ്മൾ പട്ടീനെ ആരും നമ്മൾ കൊല്ലാറില്ല. അത്രയും മാരകമായ പട്ടികളെ മാത്രമേ നമ്മൾ കൊല്ലാറുള്ളൂ. അതുകൊണ്ട് ഈ ജോർജ് വട്ടുകുളം എന്ന ഒരു പട്ടിയെ ഞങ്ങൾ കല്ലെടുത്തെറിയാനാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഞങ്ങൾ തല്ലാനോ കൊല്ലാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. കല്ലിലെ വിരൽ അടയാളം നോക്കി പ്രതികളെ പിടിക്കാനാണ് പോലീസിന്റെ ശ്രമം. ജോർജ് വട്ടുകുളത്തിന്റെയും നാട്ടുകാരുടെയും പരാതികളിൽ ഇതിനോടകം നിരവധി കേസുകൾ മണ്ണുത്തി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.